ഈശോമിശിഹായി സ്നേഹിക്കപ്പെട്ടവരെ, അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരോട് കൂടെ വസിക്കുന്നു. യെശയ്യ 57:15. അനുദിന ജീവിതയാത്രയിൽ പ്രകാശം ചൊരിയുന്ന ദൈവവചനത്തിന്റെ ശ്രദ്ധാപൂർവകമായ ശ്രവണത്തിലൂടെ ജീവിത പരിശോധന നടത്തി തമ്പുരാനിലേക്ക് പിന്തിരിയാനുള്ള കാലഘട്ടം, അതാണ് നോമ്പുകാലം. മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചതുകൊണ്ടോ മദ്യം 50 ദിവസത്തേക്ക് വേണ്ട എന്ന് വെച്ചതുകൊണ്ടോ ജീവിതം പരിപൂർണമായി നവീകരിക്കപ്പെടണമെന്നില്ല. ഉള്ളു നോക്കുന്നവന ഉടയവൻ. ഉള്ളം നന്നാകണം, ഉള്ളിൽ മാറ്റം നടക്കണം. ഞാങ്ങനെ പോലെ തല കുനിക്കുന്നതും ചാക്കുപിരിച്ച് ചാരം വിതറിക്കിടക്കുന്നതുമല്ല ഉപവാസം. ഇവിടെ ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടണം, മുഖത്തിന്റെ കയറുകൾ അഴിക്കണം, മദ്യതരെ സ്വതന്ത്രരാക്കണം, വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കണം, ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കണം, നഗ്നനെ ഉടുപ്പിക്കണം, മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും വെടിയണം. സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരം. പരോപകാര തൽപരത, ഔദാര്യം എന്നീ മാനുഷിക ഗുണങ്ങൾ നമ്മിൽ നിറയണം. ഭൗമിക സമ്പത്തോടുള്ള അമിതാസക്തിയെ ചെറുത്തു തോൽപ്പിക്കാൻ ധാനധർമ്മം, ഉപവാസം എന്നീ ആയുധങ്ങൾ നോമ്പുകാലം നമുക്ക് നൽകുകയാണ്. അനുരഞ്ജനത്തിന്റെ കാലഘട്ടമാണ് നോമ്പുകാലം. സഹോദരങ്ങളുമായിട്ടുള്ള അനുരഞ്ജനം നടന്നെങ്കിലേ ദൈവവുമായി അനുരഞ്ജനപ്പെടാനാകൂ. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുക അസാധ്യം. വഴക്കുകൾ, അന്യായ കേസുകൾ ഇവയൊക്കെ അവസാനിപ്പിക്കാതെ നോമ്പാചരിച്ചിട്ട് എന്തു ഗുണമാണുള്ളത്? വസ്ത്രം കീറിയിട്ട് കാര്യമില്ല, ഹൃദയം കീറണം. ഹൃദയം കീറലിന്റെ കാലഘട്ടമായിരിക്കട്ടെ നോമ്പുകാലം. സ്വാർത്ഥതയുടെ തോട് പൊട്ടിച്ചെറിയാം. സൽക്കർമ്മങ്ങൾ ദാനധർമ്മങ്ങളും കൊണ്ട് നോമ്പുകാലം പരിപുഷ്ടമാക്കാം. മലയിലെ പ്രസംഗ സമയത്ത് സഹോദരനോട് രമ്യപ്പെടണം എന്ന പാഠം നൽകുന്ന ഈശോ തന്റെ ശരീര രക്തങ്ങളായി മാറേണ്ട അപ്പവും മുന്തിരിച്ചാറും ഒരുക്കി വെച്ചതിനു ശേഷം ശിഷ്യരുടെ മുന്നിൽ മുട്ടുകുത്തി അവരുടെ പാദങ്ങൾ കഴുകി തുടച്ചു. വിരോധമുള്ളവരുടെ ഉള്ളം കാളുകളും അവിടുന്ന് താഴ്ന്നു ചെന്നു. തന്നെ ഒറ്റുകൊടുക്കാനുള്ള യൂദാസിന്റെ കാല് കഴുകി ചുംബിക്കുമ്പോൾ ഒറ്റുകാരന് മാനസാന്തരപ്പെടാനുള്ള അവസാന അവസരം കൂടി അവിടുന്ന് നൽകുന്നു. ഈ നോമ്പാചരണം നമുക്ക് നൽകുന്ന സന്ദേശം, ശത്രുവിനോട് പോലും ക്ഷമിച്ച് എളിമയുടെയും സ്നേഹത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും പാതയിലൂടെ ചരിച്ച് ഈശോയുടെ പീഡാസഹന ഉത്ഥാന മരണ രഹസ്യങ്ങളെ നമുക്കും സ്വന്തമാക്കാം.